എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മലബാർ കുക്ക് ബുക്ക്. നമ്മുടെ 2020 ആദ്യത്തെ വീഡിയോ ആണിത്. ഒരു പൈനാപ്പിൾ പ്ലം കേക്ക് ആണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓവനോ ബേക്കിംഗ് ട്രൈയോ ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് നോൺ സ്റ്റിക്ക് പാനിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1/2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. മൈദ വേണ്ടാത്തവർക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ്. ഇതിലേക്ക് ഞാൻ 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, 1/2 teaspoon ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അരിപ്പയിലൂടെ 1-2 പ്രാവശ്യം അരിച്ചെടുക്കും. അങ്ങനെ ഞാനത് 2 പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പഞ്ചസാര കരിച്ച് വെച്ചിരിക്കുന്നതാണ്. അതായത് നമ്മൾ ടോട്ടൽ എടുക്കുന്ന പഞ്ചസാരയുടെ ഒരു പകുതിയിൽ കുറച്ച് കുറവ് നമുക്ക് നന്നായിട്ട് ക്യാരമലൈസ് ചെയ്ത് വെക്കാം. ക്യാരമലൈസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് പ്ലം കേക്ക് ഉണ്ടാക്കിയപ്പോഴും. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 1/3 കപ്പ് പഞ്ചസാരയാണ് ക്യാരമലൈസ് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൈനാപ്പിൾ എസൻസ് ആണ് വേണ്ടത്. പൈനാപ്പിൾ എസൻസ് പിന്നെ 1 മുട്ട. പൈനാപ്പിളിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ 1 മുട്ട ഉപയോഗിച്ചാൽ മതി. പിന്നെ വാനില എസൻസ് അല്ലെങ്കിൽ വാനില പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ പുടിയില്ലാത്ത തൈര്. ഇത് പൈനാപ്പിളിൻ്റെ ക്രഷാണ്. നന്നായിട്ട് പൈനാപ്പിൾ ക്രഷ് ചെയ്തെടുത്തേക്കുന്നത്. അതൊരു 1/4 മുതൽ 1/2 കപ്പ് വരെ ഉപയോഗിക്കാം. ഇത് 1/3 കപ്പ് വെജിറ്റബിൾ ഓയിൽ. നമ്മൾ 1/2 കപ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 1/3 കപ്പ് എടുക്കാം. 1 കപ്പാണെങ്കിൽ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ മതി. അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന നോൺ സ്റ്റിക്ക് പാന് കുറച്ച് ഓയിൽ തടവി ഗ്രീസ് ചെയ്ത് വെക്കണം. ഇനി നമ്മളിതിലെ ഒരു മിക്സിയിലേക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ 1 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ബാക്കി ക്യാരമലൈസ് ചെയ്ത് ബാക്കിയുള്ള പഞ്ചസാര 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ തൈരാണ്, പുളിയില്ലാത്ത നോർമൽ ടെമ്പറേച്ചറിലുള്ള തൈര്. ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഉപയോഗിക്കരുത്. എല്ലാം നോർമൽ ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. ഈ തൈര് ചേർക്കുമ്പോഴും നമ്മുടെ കേക്ക് ഒരു നല്ല മോയിസ്റ്റ് ആയിട്ട് കിട്ടും. പ്ലം കേക്കൊക്കെ അതിൻ്റെ ടെക്സ്ചർ ഒരു വേറെയല്ലേ, നല്ല ഫ്ലഫി ആയിട്ടല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തൈര് ചേർത്തിരിക്കുന്നത്. പിന്നെ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാര, അത് ഏകദേശം 1/3 കപ്പ് ഉണ്ട്. പിന്നെ പൈനാപ്പിൾ എസൻസ് 1/2 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. അത് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടണമെങ്കിൽ 2 ടീസ്പൂൺ ചേർക്കുക. ഞാനൊരു 2 ടീസ്പ�ൂൺ നിറച്ചെടുത്തിട്ടില്ല, 1.25 ടീസ്പൂൺ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വാനില എസൻസ് 1/2 ടീസ്പൂൺ ചേർത്താൽ മതി, അല്ലെങ്കിൽ വാനില പൗഡർ. പൈനാപ്പിളിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വരേണ്ടത്. അപ്പോൾ വാനില എസൻസ് അതിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെ വെജിറ്റബിൾ ഓയില് 1/3 കപ്പ്. ഇനി വെജിറ്റബിൾ ഓയിലിന് പകരം ബട്ടർ ഉപയോഗിച്ചാൽ മതി. ഇതേപോലെ 1/3 കപ്പ് ബട്ടർ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. ഇതെല്ലാം കൂടെ ഈ ബ്ലെൻഡറിൽ ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത് ഒത്തിരി ഹൈയിലിട്ട് അടിക്കണ്ട, നമുക്ക് പൾസ് മോഡിൽ ഇട്ടിട്ട് 5-6 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ബേക്കിംഗ് ട്രേ ഒന്നും ഇല്ലാതെ നോൺ സ്റ്റിക്ക് പാനിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഇച്ചിരി ഓയിൽ തടവി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഓവൻ സെറ്റപ്പും അവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത ഈ മിക്സ്ചർ നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മൈദപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഒരേ ഡയറക്ഷനിൽ നിന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഈ പൈനാപ്പിൾ ക്രഷാണ് ചേർക്കുന്നത്. നമ്മൾ വേറെ നട്സൊന്നും അധികം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പൈനാപ്പിളിൻ്റെ ക്രഷ് 1/4 മുതൽ 1/2 കപ്പ് വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റാം. പഞ്ചസാരയുടെ അളവിൻ്റെ കാര്യം ഇനി പ്രത്യേകം പറയേണ്ടതല്ലേ. ഇത് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ 1/2 കപ്പ് മൈദയ്ക്ക് ഞാൻ 1 കപ്പിലും 1-2 ടേബിൾ സ്പൂൺ കുറവ് പഞ്ചസാരയാണ് ടോട്ടൽ എടുത്തിരിക്കുന്നത്. ആ എടുത്തിരിക്കുന്നതിൻ്റെ 1/3 കപ്പ് അതായത് 85 ml ക്യാരമലൈസ് ചെയ്തു ബാക്കിയുള്ളത് ഗ്രാനുൾസ് ആയിട്ട് ചേർത്തു. ഇപ്പം ഇത് നല്ല സാമാന്യം നല്ല മധുരം ഉണ്ടായിരുന്നു. ഇനി ഇതിൽ മധുരം കുറവ് മതി എന്നുള്ളവർക്ക് 3/4 കപ്പൊക്കെ എടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം
നമ്മുടെ പാനിന്റെ മേലേക്ക് വെക്കുക. ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് അതിന്റെ മേലെയാണ് വെച്ചിരിക്കുന്നത്, തവ, ഇരുമ്പിന്റെ തവ വെച്ചിട്ട്. അപ്പൊ ഇനി ഇത് നന്നായിട്ട് അടച്ചു വെക്കുക. ആദ്യത്തെ ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാം, അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇതൊരു 1 hour 20 minutes എടുത്തു ബേക്ക് ആകാനായിട്ട്. അത് സമയം ഓരോരുത്തരുടെ സ്റ്റൗവിന്റെ ചൂടിനനുസരിച്ച് മാറ്റം വരും. നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ പ്ലം കേക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്കിത് ഒന്ന് മുറിച്ചു നോക്കാം. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് വരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.